ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് മുട്ടമാലയും മുട്ടസുർക്കയും ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കോഴിക്കോട്ടുകാരുടെ സൽക്കാരങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണിത്. അപ്പോൾ ഇതങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 20 മുട്ട വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം എഗ്ഗിൻ്റെ വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. ഈ എഗ് വൈറ്റിലേക്ക് എഗ് യോക്കിൻ്റെ യെല്ലോ പാർട്ട് ഒട്ടും ആവരുത്. മുട്ടമാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് നാടൻ മുട്ട ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് രണ്ട് മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പകുതി നാടൻ മുട്ടയും പകുതി കടയിൽ നിന്ന് വാങ്ങിയ സാധാ മുട്ടയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. വെളാപ്പൻ്റെ വീട്ടിൽ സൽക്കാരം ഉണ്ടായപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് ഈ മുട്ടമാലയും മുട്ടസുർക്കയും. സൽക്കാരങ്ങളിൽ പുഡിങ്ങിൻ്റെ കൂടെയൊക്കെ വെച്ച് കൊടുക്കുന്നതാണ് ഈ മുട്ടമാലയും മുട്ടസുർക്കയൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മുട്ടയുടെ മഞ്ഞ ഒന്ന് ഒരു അരിപ്പയുടെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് അതിന് ചെറിയ റോൾസ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ മുട്ടമാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്കൊരു 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടൊന്ന് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഷുഗർ സിറപ്പിനകത്ത് പഞ്ചസാരയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കേടുകളൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഈ മുട്ടയുടെ വെള്ളയിൽ നിന്ന് 2-3 സ്പൂണ് കോരിയെടുത്ത് ഇതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കോരി മാറ്റി ഒഴിവാക്കി കൊടുക്കണം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. 1-2 സ്പൂണ് എഗ്ഗിൻ്റെ വൈറ്റ് ഇതിൽ കോരി വെച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം പഞ്ചസാരയിലെ കേടുകളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കോരി മാറ്റി കൊടുക്കണം. വീണ്ടും വീണ്ടും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തവണ ഒഴിച്ചു തന്നെ 2-3 തവണ അങ്ങനെ കോരി മാറ്റി കൊടുക്കാനുണ്ടാവും. അങ്ങനെ ഒരു 4 തവണയെങ്കിലും ഇങ്ങനെ കോരി മാറ്റി കൊടുക്കണം. അതിലുള്ള എല്ലാ വേസ്റ്റും കോരി ഒഴിവാക്കി കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയൊരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടപ്പിന് 2-3 ഓൾസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മുട്ടമാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. മുട്ടയുടെ മഞ്ഞയിലുള്ള ഒരു പാടുണ്ട്, അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഞാൻ തിളച്ച ഭാഗത്തേക്ക് നോക്കിയിട്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാൻ. ഫ്രൈ പാനിൽ ഫുള്ളായി കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു ഭാഗത്തേക്ക് നീക്കിയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള എഗ് യോക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഷുഗർ സിറപ്പിൽ നിന്ന് കോരി മാറ്റി കൊടുക്കണം. ഇത് കൂടുതൽ സമയമൊന്നും വേണ്ട, അത് ഉണ്ടാക്കിയെടുക്കാൻ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കോരിയെടുക്കാൻ സമയത്തൊന്ന് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മുട്ടസുർക്ക അഥവാ പിഞ്ഞാണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ നേരത്തെ എടുത്ത് വെച്ച എഗ്ഗ് വൈറ്റിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാൽപ്പൊടി ചേർക്കുന്നത് നല്ലൊരു വൈറ്റിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്. പിന്നെ വാനില എസൻസിന് പകരം ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മുട്ടമാല ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ബാക്കിയുണ്ടായിരുന്നു, അതിൽ നിന്ന് 1/2 കപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ടമാല ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഷുഗർ സിറപ്പാണെങ്കിലും ഒന്ന് അരിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. മുട്ടസുർക്ക ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തട്ട് വെച്ചതിൻ്റെ മുകളിൽ അവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ആ പാത്രത്തിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ മുട്ടയുടെ ഈ മിക്സ് ഒഴിച്ച പാത്രം ഒന്ന് അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വലിയ അലുമിനിയം പാത്രവും ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ ആദ്യത്തെ പേച്ച് മുട്ടസുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റിയിട്ട് അടുത്തതും ഇതുപോലെ തന്നെ അവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മുട്ടയുടെ വെള്ളം ഒഴിച്ച മിക്സ് അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതിൽ വെള്ളം ഇറങ്ങിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല.
അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുട്ടമാലയും മുട്ടസ്വർക്കയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. മുട്ടമാലയും മുട്ടസ്വർക്കയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, മെയിനായിട്ട് പഞ്ചസാരയും മുട്ടയും തന്നെ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.